ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് കൃത്യങ്കങ്ങൾ, മാത്തമാറ്റിക്സിൽ കൃത്യങ്കങ്ങൾ എന്ന പോർഷനിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് റൈസ് ടു എം ഓൾ റൈസ് ടു എൻ ഡിവൈഡ് ബൈ എക്സ് റൈസ് ടു എൻ ഓൾ റൈസ് ടു എം. നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? നമുക്കറിയാം ഇതിപ്പോൾ എ റൈസ് ടു ബി ഓൾ റൈസ് ടു സി, അല്ലെങ്കിൽ എന്താണ് എ റൈസ് ടു എം ഓൾ റൈസ് ടു എൻ എന്ന രൂപത്തിലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എക്സ് റൈസ് ടു എം ഇൻ ടു എൻ ചെയ്തു മുകളിൽ അല്ലേ, അടിയിലോ എക്സ് റൈസ് ടു എൻ ഇൻ ടു എം. നമുക്കറിയാം എക്സ് റൈസ് ടു എം ഇൻ ടു എൻ എന്ന് പറയുമ്പോൾ എം എൻ ആണ്. അടിയിലോ എക്സ് റൈസ് ടു എൻ ഇൻ ടു എം എന്ന് പറയുമ്പോൾ എന്താണ്? എൻ എം എന്ന് എഴുതാം. പക്ഷേ നമുക്കറിയാം ഈ എക്സ് റൈസ് ടു എം എൻ എന്ന് പറയുന്നതും എക്സ് റൈസ് ടു എൻ എം എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ എൻ എം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എം എൻ തന്നെ ആക്കിയതാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. എങ്ങനെയാണ്? മുകളിലും ഒരേ സംഖ്യയാണ്, താഴത്തും ഒരേ സംഖ്യ. അപ്പം എന്ത് വരും? ഇവിടെ ഒന്ന് വരും ഒന്ന്. അപ്പോൾ ഒന്നേ ബൈ ഒന്ന് എന്ന് പറയുമ്പോൾ ആൻസർ എത്ര ഒന്ന്? ഒന്ന് എന്ന് വരും. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? എക്സ് റൈസ് ടു അല്ലേ, മുകളിൽ എത്രയാണുള്ളത്? എം എൻ ആണ്. താഴെയുള്ളത് മൈനസ് ചെയ്യും അല്ലേ, മൈനസ് എം എൻ. ഇപ്പം എക്സ് റൈസ് ടു എം എൻ എന്ന് എം എൻ എന്ന് പോയാൽ എന്താണ് വരിക? സീറോ. എക്സ് റൈസ് ടു സീറോ എത്രയാ? വൺ. ഇപ്പം രണ്ട് രീതി ചെയ്താലും എന്ത് തന്നെയാണ് കിട്ടിയ ആൻസർ? ആൻസർ കിട്ടുന്നത് വൺ തന്നെയായിരിക്കും. രണ്ട് രീതി ചെയ്താലും ആൻസർ വൺ തന്നെ കിട്ടും. അപ്പം നമ്മളിവിടെ ഉപയോഗിച്ചത് ഏതൊരു ഐഡൻറ്റിറ്റി നമ്മൾ ഉപയോഗിച്ചത്? നിങ്ങൾ നോക്ക്, ഒന്ന് എ റൈസ് ടു എം ഓൾ റൈസ് ടു എൻ എന്നുള്ളത് എടുത്തു അല്ലേ. അടിയിലോ എ റൈസ് ടു എൻ ഓൾ റൈസ് ടു എം ആണ്. ഇതെന്താ വരിക? എ റൈസ് ടു എം എൻ വരും. ഇവിടെയോ എ റൈസ് ടു എൻ എം വരും. ഈ എൻ എം എന്ന് പറയുന്നത് എങ്ങനെ തന്നെ ചെയ്താം? എം എൻ ഒക്കെ ചെയ്താം. ഈ ഒരു ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇനി മുന്നേ എക്സാമിന് ചോദിച്ചാണ്, ഒരു എൽ ഡി സി എക്സാമിന് ചോദിച്ചാണ് ഇതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത്. ഓക്കെ, നോക്കാം. രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. ഫോർ റൈസ് ടു മൈനസ് ത്രീൻ്റെ വില എത്ര? ഫോർ റൈസ് ടു മൈനസ് ത്രീൻ്റെ വില എത്ര? നമ്മളെങ്ങനെയാണ് ചെയ്യുക? നമുക്കറിയാം ഫോർ റൈസ് ടു മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെയാണ് എഴുതുക? സാധാരണ കേസിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഫോർ റൈസ് ടു മൈനസ് ത്രീ എന്ന് പറയുന്നത് എന്താണ്? വൺ ബൈ ഫോർ റൈസ് ടു ത്രീ ആയിരിക്കും അല്ലേ. ഞാൻ പറഞ്ഞു ഈ മൈനസ് എന്നുള്ള പവറും കൊടുത്തുമ്പോൾ പ്ലസ് ആണ്. അപ്പോൾ വൺ ബൈ ഫോർ റൈസ് ടു ത്രീ ആ ബൈ ഫോർ റൈസ് ടു ത്രീ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോറ് മൂന്ന് തവണ മൾട്ടിപ്പിൾ ചെയ്യണം, അല്ലെങ്കിൽ ഫോറിൻ്റെ ക്യൂബാണ്. അപ്പോൾ എത്ര വരും? നാല് ഇൻറ്റു നാല് പതിനാറ്, പതിനാറ് ഇൻറ്റു നാല് അറുപത്തി നാല്. അപ്പോൾ ആൻസർ എത്ര വന്നു? വൺ ബൈ സിക്സ്റ്റി ഫോർ. വൺ ബൈ സിക്സ്റ്റി ഫോർ ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ അടുത്ത നമുക്ക് നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ റൈസ് ടു എ ഈക്വൽ ടു നാലായിരത്തി തൊണ്ണൂറ്റി ആറ് ആയാൽ ഫോർ റൈസ് ടു എ മൈനസ് ഫോർ എത്ര? അതായത് നാലേ ഘാതം എ ഈക്വൽ ടു നാലായിരത്തി തൊണ്ണൂറ്റി ആറ് ആയാൽ നാല് റൈസ് ടു എ മൈനസ് ഫോർ എത്ര? അപ്പോൾ നമ്മൾ എയുടെ വാല്യൂ കണ്ടിരിക്കണം. അപ്പോൾ എയുടെ വാല്യൂ വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാം. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഫോറാണ് ഇതിൻ്റെ ബേസ് അല്ലേ. ഫോർ ആകുമ്പം ഈ നമ്പർ നമ്മൾ ഫോറിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഫോർ റൈസ് ടു എ ഈക്വൽ ടു നാല് എത്ര തവണ ഗുണിക്കുമ്പോഴാണ് ഈ നാലായിരത്തി തൊണ്ണൂറ്റി ആറ് കിട്ടുക? കാരണം ഇവിടെ നാലായതുകൊണ്ട് നാലിൻ്റെ ബേസ് തന്നെ നമുക്ക് എഴുതാം. അപ്പോൾ എത്ര തവണ ഗുണിക്കുന്ന സമയത്താണ് നമുക്ക് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് നമുക്ക് അതിൻ്റെ ആൻസറായിട്ട് കിട്ടുക? എത്ര തവണ ഗുണിക്കുമ്പോൾ? ആറ് തവണയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു? ഫോർ റൈസ് ടു എ ഈക്വൽ ടു ഫോർ റൈസ് ടു സിക്സ് ഈക്വൽ ടു നാലായിരത്തി തൊണ്ണൂറ്റി ആറാണ്. കാരണം നാല് ആറ് തവണ ഗുണിക്കുമ്പോഴാണ് നമുക്ക് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് കിട്ടുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഫോർ റൈസ് ടു എ എന്ന് പറയുന്നത് ഫോർ റൈസ് ടു സിക്സ് ആണ്. അപ്പോൾ നോക്കൂ എ എത്രയാണ്? എ എന്ന് പറയുന്നത് എത്രയാണ്? സിക്സ് ആണ്. എ ഈക്വൽ ടു സിക്സ്. ആണെങ്കിൽ എ മൈനസ് ഫോർ ആണ് നമ്മളോട് ചോദിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഫോർ റൈസ് ടു എ മൈനസ് ഫോർ എന്ന് പറയുമ്പോൾ എത്രയാ? ഫോർ റൈസ് ടു എ എത്രയാണ്? ആറാണ് അല്ലേ. എ ആറല്ലേ കിട്ടി? ആറ് മൈനസ് നാല്. അപ്പോൾ എത്ര വന്നു? ഫോർ റൈസ് ടു ആറിന് നാല് പോയാൽ രണ്ട്. ഫോർ റൈസ് ടു രണ്ട്, ഫോർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? നാല് ഇൻറ്റു നാലാണ്. ഈക്വൽ എത്ര വന്നു? സിക്സ്റ്റീൻ. ഇത് രണ്ട് തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതേമാരി എന്ത് ചെയ്യും? മാറ്റി തന്നാലും നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ ഏത് നമ്പറാണ് തരുന്നത് നോക്കുക. ഇവിടെ ഇപ്പോൾ ഫോർ റൈസ് ടു സെവൻ എന്നാണ് തന്നു അല്ലേ. പിന്നെ ഈ സിക്സ് റൈസ് ടു ആണ്, നമ്മൾ സിക്സിൻ്റെ ബേസിലേക്ക് ഈ നമ്പർ മാറ്റണം. ഓക്കെ, എന്താ പറയുക, എത്രയും വലിയൊരു നമ്പേഴ്സ് വെച്ചിട്ട് തരൂല, സിക്സോ സെവനോ വരെ മാക്സിമം. ഇതിപ്പോൾ ഫോർ റൈസ് ടു സിക്സിൻ്റെ നമ്പറാണ് തന്നത്, അതേമാതിരി ഫോർ റൈസ് ടു സെവൻ വരെയുള്ള നമ്പറൊക്കെ മാക്സിമം തരുള്ളൂ. നെക്സ്റ്റ് നോക്കാം, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ് റൈസ് ടു എൻ ഓൾ റൈസ് ടു എം ഇൻ ടു എക്സ് റൈസ് ടു എം ഓൾ റൈസ് ടു എൻ ഈക്വൽ ടു എക്സ് ആയാൽ എം എൻ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്? എക്സ് റൈസ് ടു എൻ ഓൾ റൈസ് ടു എം. അപ്പോൾ എന്താ വരിക? എക്സ് റൈസ് ടു എം എൻ ചെയ്താൽ അല്ലേ, ഓർഡർ തന്നെ ചെയ്താൽ ഇൻ ടു ഇവിടെയോ അതെന്ത് വരും? എം ഇൻ ടു എൻ ആണ് അല്ലേ. അപ്പോൾ എന്ത് വരും? എക്സ് റൈസ് ടു എം എൻ ഈക്വൽ ടു എത്രയെന്നാണ് പറഞ്ഞത്? എക്സ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് നോക്കാം ഇവിടെ എക്സ് റൈസ് ടു എം എൻ, ഇവിടെ എക്സ് റൈസ് ടു എം എൻ. അപ്പോൾ എന്ത് വരും? എക്സ് റൈസ് ടു ഈ മുകളിലുള്ള എം എൻ പ്ലസ് ഇവിടെ ഉള്ള എം എൻ. അപ്പോൾ എന്ത് വരും? എം എൻ പ്ലസ് എം എൻ ഈക്വൽ ടു എന്തോന്നു? എക്സ് ആ. ഇനി നോക്കുക, എക്സ് റൈസ് ടു
എം എൻ കൂട്ടിയ നമുക്കറിയാം എക്സും എക്സും കൂട്ടിയ 2x ആണ്. അപ്പൊ എം എൻ കൂട്ടിയ എത്രയാണ്? 2 MN ആണ്. ഈക്വൽ ടു എക്സ് ആണ് അല്ലെ? ഈക്വൽ ടു എക്സ് എന്നുള്ള എവിടെ നിന്ന് കിട്ടി? ഞാൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എക്സ് ആയാൽ നിന്ന്, അപ്പൊ എക്സ് എന്നാണ് കിട്ടേണ്ടത് അല്ലെ. അപ്പൊ ഇനി നോക്കുക, ഈ എക്സ് എന്ന് പറഞ്ഞാലും എക്സിന്റെ പവർ എത്രയാണ് ശരിക്കും ഇവിടെ? 1 ആണ്. ഇനി നോക്കണ്ടത് നമ്മൾ, ഇവിടെയും എക്സ് ആണ്, ഇവിടെയും എക്സ് ആണ് അല്ലെ. ഈക്വൽ ടുവിന്റെ രണ്ട് സൈഡും എക്സ് ആകുമ്പോൾ നമുക്കറിയാം ഈ മോളിലുള്ള പവേഴ്സ് ഈക്വൽ ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്താം? 2 MN ഈക്വൽ ടു മുകളിൽ എത്ര വരുന്നത് ഇവിടെ? 1 ആണ് അല്ലെ. നമ്മളോട് ചോദിച്ചാൽ എന്താ എം എൻ അല്ലേ? അപ്പൊ എം എൻ ഈക്വൽ ടു എത്ര വരും? 1/2 അല്ലേ. 2 MN ഈക്വൽ ടു 1 ആണെങ്കിൽ എം എൻ ഈക്വൽ ടു 1/2. അപ്പൊ ഇതൊരു 4 മോഡൽ പ്രോബ്ലം ചെയ്താണ്. അപ്പൊ ഈ പ്രോബ്ലംസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പ്രോബ്ലംസ് അടക്കും അല്ലേ. ഏതൊക്കെയായിരുന്നു? x^m, 4/10, 4^-3, 4i വെച്ചുള്ളത്, x^10 വെച്ചുള്ളത്. ഓക്കെ, നമുക്ക് ബാക്കി പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.